ബിടെക് എന്ന സിനിമയ്ക്ക് ശേഷം നടനും സംവിധായകനുമായ മൃദുൽ നായർ ആസിഫ് അലിയെ നായകനാക്കി സംവിധാനം നിർവഹിച്ച ചിത്രമാണ് കാസർഗോൾഡ്. ആസിഫ് അലി, സണ്ണി വെയ്ൻ എന്നിവരാണ് കാസർഗോൾഡിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ, അതായത് നായകന്മാർ. വിനായകൻ സിദ്ദിഖ്, പി പി കുഞ്ഞികൃഷ്ണൻ, സംവിധായകൻ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ, ദീപക് പരമ്പോൾ എന്നിങ്ങനെ ഒരു വലിയ താരനിര തന്നെ ചിത്രത്തിൽ ഒരുമിക്കുന്നുണ്ട്. ഒരുപക്ഷെ ജയിലറിന് ശേഷം വ്യത്യസ്തമായിട്ടുള്ള ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു മാസ് കഥാപാത്രം തന്നെയാണ് വിനായകൻ കാസർഗോൾഡിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സണ്ണി വെയ്ൻ, ആസിഫ് അലി ഇവരുടെ മൂന്ന് പേരുടെയും കഥാപാത്രത്തിന്റെ ഒരു ലുക്ക് തന്നെ ഡിഫറൻ്റ് ആണ്. ഡിഫറൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം ഡിഫറൻ്റ് ഒന്നുമല്ല. ആസിഫ് അലി പല സിനിമകളിലും ചെയ്തു വെച്ചിരിക്കുന്ന കഥാപാത്രങ്ങളുടെ ഒരു മറ്റൊരു തലം അല്ലെങ്കിൽ മറ്റൊരു രീതി എന്നാണ് ഈ സിനിമയിലെ കഥാപാത്രത്തിന് നമുക്ക് തോന്നുന്നത്. ആൽബി എന്ന കഥാപാത്രമാണ് ആസിഫ് അലി അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഫൈസൽ എന്ന കഥാപാത്രത്തിനെയാണ് സണ്ണി വെയ്ൻ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രകടനം കൊണ്ട് നോക്കുകയാണെങ്കിൽ ചിത്രത്തിലെ താരങ്ങളെല്ലാം തന്നെ ഗംഭീരമായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചിത്രത്തിന്റെ സിനിമാറ്റോഗ്രഫി, ചിത്രത്തിന്റെ BGM, ചിത്രത്തിന്റെ ആകെ മൊത്തത്തിലുള്ള കളർ ഗ്രേഡിങ്, അതുപോലെ തന്നെ ചിത്രത്തിന്റെ ഒരു മേക്കിംഗ് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം തന്നെ വളരെ ഡീസന്റ് ആയിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. പക്ഷേ ടെക്നിക്കൽ ക്വാളിറ്റിയിലും അതുപോലെ തന്നെ താരങ്ങളുടെ പ്രകടനവും അങ്ങനെ എല്ലാത്തിലും ശ്രദ്ധിക്കുമ്പോൾ സംവിധായകൻ ഒരു ചെറിയൊരു സ്ഥലത്ത് ശ്രദ്ധ വിട്ടുപോയിട്ടുണ്ട്. അത് മെയിൻ ആയിട്ടുള്ള തിരക്കഥയിലാണ്. കാരണം തിരക്കഥ എന്ന് പറയുന്നത് പലയിടത്തും വളരെ ശോകമായിട്ട് പോയിട്ടുണ്ട്. സ്വർണ്ണക്കടത്തും അതുമായി ബന്ധപ്പെട്ട കുറേയേറെ പ്രശ്നങ്ങളും അതിനിടയിലൂടെ പോകുന്ന ഒരു സൗഹൃദത്തിന്റെ കഥയും പ്രണയവും പ്രതികാരവും ആക്ഷനും ഇതെല്ലാം നിറഞ്ഞ ഒരു കഥയാണ് കാസർഗോൾഡ് എന്ന സിനിമയുടേത്. നമ്മൾ ഈ സ്വർണ്ണക്കടത്ത് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന കുറേയേറെ സിനിമകളുണ്ടാവും. KGF മുതൽ ഇങ്ങോട്ട് ലോഹം തുടങ്ങി ഒട്ടേറെ സിനിമകളിൽ ഈ പറഞ്ഞ പോലെ സ്വർണ്ണക്കടത്തും ഒക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇതൊരു മാസ് മസാല എന്റർടൈനർ എന്നുള്ള വിശേഷണത്തിലാണ് കാസർഗോൾഡ് എന്ന സിനിമ എത്തുന്നത്. പക്ഷെ ആ ഒരു അവകാശവാദത്തെ പൂർണ്ണമായിട്ടും തൃപ്തിപ്പെടുത്താൻ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും അതിലൊരു സക്സസ് കണ്ടെത്താൻ ചിത്രത്തിന്റെ സംവിധായകനെ കഴിഞ്ഞില്ല എന്ന് വേണം ചിത്രം കണ്ടിറങ്ങുമ്പോൾ തോന്നുന്നത്. പക്ഷെ ചിത്രത്തിലെ താരങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നതും അതുപോലെ തന്നെ താരങ്ങളുടെ പ്രകടനവും ചിത്രത്തിലെ മേക്കിങ്ങും ഒക്കെ തന്നെ അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ തിരക്കഥയിലെ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ തക്കതായിട്ടുള്ള ഒരു ഹുക്ക് അല്ലെങ്കിൽ ആ ചിത്രത്തിന് പ്രേക്ഷകരെ എൻഗേജിംഗ് ആക്കാനുള്ള കണ്ടന്റ്, ആ ഒരു സംഭവം സ്ക്രിപ്റ്റിൽ വളരെ ശോകമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ സിനിമ കണ്ട ആദ്യ 10 മിനിറ്റില് സിനിമയോട് തോന്നുന്ന ഒരു ഇഷ്ടം അല്ലെങ്കിൽ സിനിമയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു ആ ഒരു എൻഗേജ്മെന്റ് അത് പിന്നീട് പ്രേക്ഷകന്റെ മനസ്സിൽ നിന്നും കളഞ്ഞു പോവുകയാണ്. വലിയ മാസ് സീനുകൾ പോലെ ചില രംഗങ്ങൾ എത്തുന്നുണ്ട്. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ലെവലിലേക്ക് സംവിധായകന്റെ പ്രേക്ഷകനെ കൂട്ടിക്കൊണ്ട് പോകുവാൻ കഴിയാതെ പോകുന്നത് ഒരു വലിയ ഡ്രോബാക്ക് തന്നെയാണ്. പക്ഷെ കുറ്റം പറയാൻ പറ്റാത്ത രീതിയിലുള്ള കുറേയേറെ സീനുകളുണ്ട്. അതുപോലെ തന്നെ ക്ലൈമാക്സ് ഫൈറ്റ് സീനൊക്കെ അടിപൊളിയായിട്ട് തന്നെയാണ് സംവിധായകൻ ഒരുക്കിയിരിക്കുന്നത്. ഒരു ഗംഭീരമായിട്ടുള്ള ഒരു മാസ് ആക്ഷൻ ചിത്രമെന്ന് കാസർഗോൾഡിനെ ഒരിക്കലും വിശേഷിപ്പിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ ഒരു മോശം സിനിമ എന്നും കാസർഗോൾഡിനെ പറയാൻ സാധിക്കുകയില്ല. ഒരു 2 മണിക്കൂർ 20 മിനിറ്റ് നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളൊന്നുമില്ല, എമർജൻസി ഒന്നുമില്ല, മറ്റ് നല്ല സിനിമകളൊന്നും ഇല്ല എങ്കിൽ ഉറപ്പായിട്ടും തിയേറ്ററിൽ കണ്ടാസ്വദിക്കാൻ സാധിക്കുന്ന ഒരു മിനിമം ഗ്യാരണ്ടി നൽകുന്ന ഒരു ആക്ഷൻ സിനിമ തന്നെയാണ് കാസർഗോൾഡ്. എന്നാൽ സംഗതി ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കാം സമ്മിശ്ര പ്രതികരണങ്ങളെ തുടർന്ന് ചിത്രത്തിന്റെ ക്ലൈമാക്സും ടെയിൽ എൻഡും ഇപ്പോ മാറ്റി പുതിയത് ആഡ് ചെയ്യുകയാണ് എന്നൊരു വാർത്ത അണിയറ പ്രവർത്തകരുടെ പക്കൽ നിന്നും എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ മുതൽ ഒരു പുതിയ ക്ലൈമാക്സും ഒരു പുതിയ ടെയിൽ എൻഡ് സീനും ആയിരിക്കും കാസർഗോൾഡിന് എത്തുക. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഈ സമ്മിശ്ര പ്രതികരണങ്ങളിൽ നിന്നും മികച്ച ഒരു പ്രതികരണത്തിലേക്ക് ഒരുപക്ഷെ കാസർഗോൾഡ് കിടന്നേക്കാം എന്നൊരു പ്രതീക്ഷയും പങ്കുവെക്കുന്നു. തൊട്ടടുത്ത തിയേറ്ററുകളിൽ കണ്ടാസ്വദിക്കുക.